എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശ്രീകാന്ത് കൊട്ടക്കൽ എഴുതിയ ഇന്ത്യൻ യാത്രകൾ എന്ന പുസ്തകത്തെ പറ്റിയാണ്. ഒരു കൂട്ടം സഞ്ചാരങ്ങളുടെ ഓർമ്മകൾ എന്നാണ് ശ്രീകാന്ത് കൊട്ടക്കൽ തന്നെ തൻ്റെ ഇന്ത്യൻ യാത്രകളെ അടയാളപ്പെടുത്തുന്നത്. വേക്ക് ബട്ടർഫ്ലൈ, ഇറ്റ്സ് ലേറ്റ്, വി ഹാവ് മൈൽസ് ടു ഗോ ടുഗദർ എന്ന ഭാഷയുടെ ഒരു വചനവും ആമുഖമായി കൊടുത്തിട്ടുണ്ട്. എന്നു മുതലാണ് തൻ്റെ രക്തത്തിൽ യാത്രയുടെ ഭ്രമം കലർന്നതെന്ന് അദ്ദേഹം സ്വയം ചോദിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ ആനയെ കാണുന്നതിനേക്കാൾ കൗതുകം ദീർഘദൂര തീവണ്ടികളും നാഷണൽ പെർമിറ്റ് ലോറികളും കടന്നു പോകുന്നത് കാണുമ്പോഴാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ചെറുപ്പകാലത്ത് വൈകുന്നേരങ്ങളിൽ പറ്റുകടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ കാത്തു നിൽക്കുന്ന വേളയിലാണ് അദ്ദേഹം നിർത്തിയിട്ട ലോറികൾ, നാഷണൽ പെർമിറ്റ് ലോറികൾ കാണുന്നതും അവയെ അടുത്തറിയാൻ ശ്രമിക്കുന്നതും. ഇന്ത്യയെ നെടുകെ പിളർന്നുകൊണ്ട് വരുന്ന ആ വാഹനങ്ങളോട് അസൂയ കലർന്ന ആരാധനയായിരുന്നു അത്രേ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം വലുതായപ്പോഴാണ് യാത്രകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറുന്നത്. വലിയൊരു പുസ്തക ശേഖരം കൈമുതലായുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് ആദ്യമായി വായിക്കാൻ നൽകിയ പുസ്തകം എസ് കെ പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യങ്ങളായിരുന്നു. അതായിരിക്കും ശ്രീകാന്ത് കൊട്ടക്കലിനെ ഇത്രയേറെ യാത്രകൾ ഭ്രമിപ്പിച്ചതും സ്വാധീനിച്ചതും. എക്കാലത്തും ഏകാന്തപതികരുടെ പദങ്ങൾ ഹിമവത്സാനുക്കളിലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിരവധി യാത്രികരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്കത് ബോധ്യമാവുന്നു. രാജൻ കാക്കനാടൻ്റെ ഹിമവാന്റെ മുകൾ തട്ടി, തപോവന സ്വാമികളുടെ ഹിമഗിരി വിഹാരം തുടങ്ങിയ നിരവധി പുസ്തകങ്ങളെപ്പറ്റി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളടക്കവും എഴുത്തുകാരെയും പറ്റി അദ്ദേഹം സ്മരിക്കുന്നുണ്ട്. ഡാർജിലിംഗിൻ്റെയും സിക്കിമിൻ്റെയും ഹരിതലാവണ്യത്തിലൂടെ കാഞ്ചൻജംഗയുടെ കാവ്യസൗന്ദര്യം നുകർന്ന് അദ്ദേഹം കാട്ടുപാതയിലേക്ക് കയറിപ്പോയി. സമുദ്രനിരപ്പിൽ നിന്ന് 4860 ഉയരത്തിലുള്ള കുറസോങ് ഡാർജിലിംഗിലേക്കുള്ള കവാടം പോലെ നിലകൊള്ളുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ശ്രീകാന്ത് കൊട്ടക്കൽ വാചാലനാവുന്നുണ്ട്. നേതാജിയുടെ അച്ഛന് കുറസോങ്ങിൽ ഒരു വിശ്രമ കുടീരമുണ്ടായിരുന്നു അത്രേ. ടെൻസിംഗ് നോർഗേയുടെ ശവകുടീരവും എവറസ്റ്റ് ആരോഹണത്തിൽ അദ്ദേഹം ഒപ്പം കൊണ്ടുപോയ ഉപകരണങ്ങളും കാണുക എന്നത് മാത്രമായിരുന്നു ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംരക്ഷിത ഭൂമിയിൽ ചെന്നതിൻ്റെ ഏക ലക്ഷ്യം. 28,850 ഉയരത്തിൽ കയറി നിന്ന് താൻ അത് സാധിച്ചിരിക്കുന്നു, ലോകം തനിക്ക് കീഴെ എന്ന് വിളിച്ചു പറഞ്ഞ ടെൻസിംഗ് നോർഗേയെ ഇവിടെ കൃത്യമായി ഓർമ്മിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ നേപ്പാളിലെ സോളോ കുംഭുവിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ടെൻസിംഗ് ജനിച്ചു വളർന്നത്. ശിഷ്ടജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടിയത് ഡാർജിലിംഗിലാണ്. ഡാർജിലിംഗിൽ നിന്നും പോയത് 8,515 ഉയരത്തിലുള്ള ടൈഗർ ഹില്ലിലേക്കാണ്. ഒരു ഭാഗത്ത് കാഞ്ചൻജംഗ. പുലരും മുമ്പ് അവിടെ എത്തിയ ലേഖകൻ പുലരിക്കുടമാറ്റം നന്നായി ആസ്വദിച്ചു. കാലങ്ങളായി കണ്ടുപരിചയിച്ച ചിത്രങ്ങളിൽ നിന്നും മഞ്ഞു പുതച്ച പർവ്വതമുടികളെ പ്രണയിച്ച് പിന്നീടെത്തിയത് നാഥുലയിലാണ്. മരക്കൂട്ടങ്ങളും കറുത്ത ശിലയുടെ കൂറ്റൻ കോട്ടകളും കിടങ്ങുകളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. നാഥുലാപാസിൽ വരുന്നവർ അതിനടുത്തുള്ള ബാബാ മന്ദിറിലും പോയേ മടങ്ങൂ. ഹർഭജൻ സിംഗ് ബാബയുടെ സ്മാരക മന്ദിരമാണിത്. വിചിത്രമാണ് ഈ മന്ദിരത്തിന് പിറകിലെ വിശ്വാസം. 1966 ഒരു കഴുതപ്പറ്റത്തെയും നയിച്ചുകൊണ്ട് ഹെഡ്ക്വാർട്ടേഴ്സായ തുക്ലയിൽ നിന്നും ഡെംതൂക്കിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അഗാധമായി നദിയിൽ വീണ് മരണമടഞ്ഞു. കുറച്ചു നാളുകൾക്ക് ശേഷം നാഥുല ചുരത്തിൽ കാവൽ നിന്ന പട്ടാളക്കാർ ഹർഭജൻ സിംഗ് അവിടെ പട്രോളിംഗ് നടത്തുന്നത് കണ്ടു അത്രേ. പലർക്കും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകി. ഇതേ തുടർന്ന് ഇന്ത്യൻ ആർമി പണിതതാണത്രേ ഈ സ്മാരക മന്ദിരം. ഗ്രാനൈറ്റും മാർബിളും കലർത്തിപ്പണിത മന്ദിരത്തിൽ സിംഗിന് ഒരു ഓഫീസ് മുറിയും കിടപ്പുമുറിയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശമ്പളം എല്ലാ മാസവും ജന്മനാടായ പഞ്ചാബിലെ കബൂർത്തലയിലെത്തുന്നു. മരിച്ചുപോയ പട്ടാളക്കാരൻ്റെ ഇപ്പോഴത്തെ പദവി എന്താണെന്നോ? ഹോണററി ക്യാപ്റ്റൻ. ഇന്ത്യൻ പട്ടാളക്കാരാണ് ബാബാ മന്ദിറിൽ പ്രസാദ വിതരണം. കൽക്കട്ടയിലെ കാളിഘട്ടിലും ബോധ്ഗയയിലുമൊക്കെ സന്ദർശിച്ച അനുഭവങ്ങൾ ഹൃദയസ്പർശിയാണ്. ബീഹാറിലാണ് ബോധ്ഗയ. മഹാബോധിവൃക്ഷവും സിദ്ധാർത്ഥ രാജകുമാരനും ഈ വിവരണത്തിലൂടെ നമ്മുടെ ഉള്ളിലുണരും. പാറ്റ്നയുടെ ഉഗ്രപുരാതനമായ പാടലീപുത്രത്തിൻ്റെ പരുഷമായ വഴികളിലൂടെ ലേഖകൻ നടന്നുപോയി. നളന്ദ, പുരാതന മഗധയുടെ തലസ്ഥാനമായ രാജ്ഗർ, ബനാറസ്, കാശി, ഗംഗയിൽ എരിഞ്ഞുതീരുന്ന ആരതികൾ എല്ലാം ലേഖകൻ കണ്ടു തെളിഞ്ഞു. കുങ്കുമപ്പാടങ്ങൾ തേടിയായിരുന്നു കാശ്മീരിലെത്തിയത്. പക്ഷേ കണ്ടത് മരണം മണക്കുന്ന തോക്കിൻ കുഴലുകൾ. ജമ്മുദാവി സ്റ്റേഷനിൽ പ്രഭാതത്തിൽ വന്നിറങ്ങി. റോന്തു ചുറ്റുന്ന ജവാന്മാരും സമഗ്രമായ പരിശോധനയും. കട്രയിൽ നിന്ന് ത്രികൂടപർവ്വതത്തിൻ്റെ മുകളിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്ര അപൂർവമായൊരു അനുഭവമായിരുന്നു.
അവിടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ സെൻസിറ്റീവായ ഭാഗങ്ങളൊന്നും ചിത്രത്തിൽ പകർത്തുക അനുവദനീയമല്ല. ഈ ഭാഗത്തുകൂടെ യാത്ര ചെയ്തപ്പോൾ കൂടെ യാത്ര ചെയ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെ ശ്രീകാന്ത് കോട്ടയ്ക്കൽ ഓർമ്മിക്കുന്നുണ്ട്. പുഴകൾ ഒഴുകുന്നത് മണ്ണിലൂടെ മാത്രമല്ല, നിരവധി മനസ്സുകളിലൂടെയാണെന്ന് ലേഖകൻ സാക്ഷ്യപ്പെടുത്തുന്നു. കൊടജാദ്രിയിലും മൂകാംബികയിലും യാത്ര ചെയ്ത് ആ ഏകാന്തതയും സന്ധ്യയും ആരതിയും നിലാവ് ചൂടുന്ന അംബാവനവും ഓർമ്മയിൽ വാടാതെ ഒന്ന് ഇമ ചിമ്മിയാൽ മതി ഉള്ളിൽ നിറയാനെന്ന് അദ്ദേഹം പറയുന്നു. ലേയും ലഡാക്കും കാർഗിലും എല്ലാം പാദമുദ്ര വെച്ച് അദ്ദേഹം തിരിച്ചുപോന്നു. മനുഷ്യഗന്ധമറ്റ മലവഴികളിലൂടെ നീണ്ട യാത്ര തന്നെ അദ്ദേഹം നടത്തി. കൊൽക്കത്തയെപ്പറ്റി പറയുമ്പോൾ ശ്രീകാന്ത് കോട്ടക്കലിന് 100 നാവാണ്. അവിടെ ടാഗോർ ഭവനമായിരുന്നു ആദ്യം കാണാൻ പോയത്. അവിടുത്തെ ഓരോ മുറിയും അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാകവി ടാഗോറിനെ പറ്റിയുള്ള വിവരണം, ടാഗോർ ഭവനത്തിൻ്റെ സവിശേഷത മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. ബംഗാൾ നമ്മെ ഏറെ വിസ്മയിപ്പിക്കുന്നു. അപനീന്ദ്രനാഥ് ടാഗോറിൻ്റെയും നന്ദലാൽ ബോസിൻ്റെയും മരണങ്ങളിൽ സ്വപ്നങ്ങൾ മയങ്ങുന്ന നാം അറിയുന്നു. സത്യജിത് റോയ്, ഋത്വിക് ഘട്ടക്, മൃണാൾ സെൻ, സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ബംഗാളിനെ തൻ്റെ പ്രവർത്തന മണ്ഡലമാക്കിയ മദർ തെരേസ, ഇവരെയൊക്കെ പേർത്തും പേർത്തും ഓർത്തുകൊണ്ട് മാത്രമേ ബംഗാളിലൂടെ യാത്ര ചെയ്യാനാവൂ. സിന്ധു നദീതീര ഗ്രാമങ്ങളും പരമഹംസരുടെ അങ്കണവും കാളിഘട്ടിലെ രക്തതിലകവും ലേഖകൻ ശരിക്കും അനുഭവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇത് വെറുമൊരു യാത്രാവിവരണ ഗ്രന്ഥമല്ല. അനന്തമായ യാത്രക്കിടയിൽ ഓരോ ഇടങ്ങളിലും എത്തുമ്പോൾ അവിടെ ജീവിച്ച് മരിച്ച് ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന അനേകം പേർ ലേഖകന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. പിന്നെ അവരെ കൂടെ ഉൾപ്പെടുന്നതാണ് തുടർ യാത്ര. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ഭാഷാ സ്വാധീനം നമ്മളെ അമ്പരപ്പിക്കും. എടുത്തു പറയേണ്ട മറ്റൊന്ന് ഈ പുസ്തകത്തിലെ രേഖാചിത്രങ്ങളാണ്. ആർട്ടിസ്റ്റ് മദനന്റെ രേഖാചിത്രങ്ങൾ. പരന്ന വായനയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം ഒരു പുസ്തകം എഴുതാൻ കഴിയൂ. അദ്ദേഹം വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളും എഴുത്തുകാരും അദ്ദേഹം കാണുന്ന കാഴ്ചയോടൊപ്പം മലരുകളായി വിടർന്നു വരുന്നത് നമുക്ക് കാണാം, നമുക്കത് അനുഭവിക്കാം. അദ്ദേഹം അവാച്യമായൊരു അനുഭൂതി ഈ പുസ്തകത്തിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഈ പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹത്തിന് 33 വയസ്സായിരുന്നു. 1977 KCK രാജയുടെയും KE ശോഭനയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്ത്യൻ യാത്രകൾ, ഗാന്ധി നടന്ന വഴികളിലൂടെ, ബംഗാൾ, മൺപാതകളും മനുഷ്യരും, മനുഷ്യർ പ്രപഞ്ചങ്ങൾ, സോർബയോടൊപ്പമുള്ള സഞ്ചാരങ്ങൾ, ഒരു അന്തിക്കാട്ടുകാരൻ്റെ ലോകങ്ങൾ, സത്യൻ അന്തിക്കാടിൻ്റെ ജീവചരിത്രമാണത്. ഇന്നസെൻറ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകളായ ക്യാൻസർ വാർഡിലെ ചിരി, രവീന്ദ്രനാഥ ടാഗോർ, ദേവാങ്കണം, കവിതകളും ഗാനങ്ങളും തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യൻ യാത്രകൾ എന്ന ഈ പുസ്തകം ഇനിയും വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കണം. വീണ്ടും മറ്റൊരു പുസ്തകവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ വിട.